legend. I have nothing to lose. Nothing can stop me. I'm all the way up. Wake up. I know what's real. Escape reality. Hardwired. Yourself. I can see the end inside. Hello guys, hello, kick out. ഹലോ ഗൈസ്, കേക്കാവോ? കേക്കാങ്കിൽ കേക്കാന്ന് പറയൂ, വെറുതെ ടെൻഷൻ അടിപ്പിക്കരുത്. ഗൈസ്, ഞാൻ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈക്ക് രണ്ട് ദിവസത്തിനകത്ത് വരും. ഫേസ് ക്യാം ഉണ്ട്, ലൈറ്റ് ഇല്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഇത്രയും കണ്ടാതെ ഒരു വൈബ്. അൻഫാസ് ബ്രോ, ഹൈഡാ, വെൽക്കം ടു ദ സ്ട്രീം. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. MS-13 MRP വരുമോ? ഇല്ലടാ. MS-13 MRP വരത്തില്ല. പിന്നെ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നമുക്ക് എന്തെങ്കിലും നമുക്ക് റിയാക്ഷൻ കാണാം. സോ അതിന് മുമ്പ് എന്തെങ്കിലും മാസ് വീഡിയോ ഉണ്ടെങ്കിൽ മാളിക്കുട്ടി എന്ന് വരും. മാളിക്കുട്ടി നമുക്ക് കുറച്ചാൾ കഴിഞ്ഞ് എടുക്കാൻ കഴിച്ച അതായിരിക്കും നല്ലതല്ലേ. അതായിരിക്കും നല്ലത്. അവയുടെ ചാറ്റ് പോയി. ബ്രോ, PC കറണ്ട് കൺസെപ്ഷൻ ഉണ്ടോ? കറണ്ട് കൺസെപ്ഷൻ ഉണ്ടോ? ആടാ, അത്യാവശ്യം കറണ്ട് കൺസെപ്ഷൻ ഒക്കെ ഉണ്ട്.
അത്യാവശ്യം അത്യാവശ്യം കറങ്ങാൻ സംശയം ഉണ്ടോ? പിന്നെ സോളാർ ഉണ്ട് ഇവിടെ, അത് ഉള്ളതുകൊണ്ട് വലിയ വിഷയമില്ല. ഉപ്പു കണ്ണടിച്ചു കൊണ്ടെന്റെ. ഓക്കെ ഗായ്സ്, ഓക്കെ ചെറിയ ഫൈവ് വാച്ചിങ് സ്ട്രീം ഗൈസ്, ഇപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വെൽക്കം ടു സൈഡ് ട്രാക്ക് ഗെയിമിംഗ് വൈറ്റ് ഈ സു ഗായ്സ്. അപ്പം ഞാൻ ഇനി തൊട്ട് റെഗുലർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇനി തൊട്ട് റെഗുലർ ലൈവ് സ്ട്രീമറാണ്. സോ നമുക്ക് ഒരു ഒരു വീഡിയോ എന്തെങ്കിലും റിയാക്ട് ചെയ്യാം. സോ ഗൈസ് അപ്പോൾ നിങ്ങൾ പറ നിങ്ങൾ പറ ചാറ്റ് എവിടെ പോയി? കെവിൻ അല്ലേ MS13 ഹേറ്റർ? ഹോയ് പാമ്പെ, വെൽക്കം ടു സ്ട്രീം. അത് സത്യമായി, ഇന്നലെ എന്നെ ഊക്കിയില്ലാതെ കളഞ്ഞ്. നമ്മുടെ ഡിസ്കോർഡ് ഒക്കെ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം കേട്ടോ. അയ്യോ ചൂടെടുക്കും ചൂടെടുക്കും ചൂടെടുക്കും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വാ പറ നിങ്ങൾ പറ ഏത് വീഡിയോ റിയാക്ട് ചെയ്യണം പറ നിങ്ങൾ പറ. MS13 ഇനി കുറച്ചുകൂടി ആക്റ്റീവ് ആക്കി കൂടെ വേണ്ടതുപോലെ. ആ ഞങ്ങൾ എടാ RP വൈസ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടഫും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ സമയമുണ്ടല്ലോ. ചന്ദ്രൻ ന്യൂ വീഡിയോ റിയാക്ട് ചെയ്യാം. ഞങ്ങൾ കണ്ടായിരുന്നു പറഞ്ഞു ഇന്നലെ ലൂത്തർ ഗെയിമിംഗ് വീഡിയോ ഉണ്ട് നോക്ക്. ലൂത്തർ ഗെയിമിംഗ് ഏതാണോ ഏത് വീഡിയോ ആണ്? DMG വീഡിയോ കണ്ടായിരുന്നു ഗൈസ്, DMG വീഡിയോ കണ്ടായിരുന്നു. വേറെ ടർഫ് ഇന്നലത്തെ നിങ്ങൾക്ക് ഗൈസ് ക്യാമറ സീനൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്യാമറ ക്യാമറ സീനൊന്നും ഇല്ലല്ലോ. ഷൗട്ടെക്സ് ഗെയിമിങ്ങിന്റെ ഇന്നലെ കണ്ടായിരുന്നു. ആ ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളിപ്പോൾ RP ബേസ് നമ്മൾ മൂഞ്ചിയിരിക്കുകയാണ്. ഓക്കെ അപ്പം നമുക്ക് എമിലി ഉണ്ട്, ഒരു സൈഡിൽ എലിനെ ഉണ്ട്, ഇത് രണ്ടും കൂടെ ഇങ്ങനെ ക്ലാഷായി നിൽക്കുവാണ്. അപ്പം നമുക്ക് നിങ്ങൾ തീരുമാനിക്കണേ ആര് വേണമെന്ന്, മനസ്സിലായോ? ഒരു ചെറിയ ബോംബ് കഥ, ഒരു ചെറിയ ബോംബ് കഥയോ? സിക്സ്ത് വൺ. ശരി ഒരു മിനിറ്റ്, നിങ്ങക്ക് കേക്കാലോ. എടാ എനിക്കൊരു തേങ്ങ കേട്ടോ, ഒരു മിനിറ്റ്. സെറ്റ് സെറ്റ് ഇത് ഇതേതാ ഗെയിം എന്നാ ഇത്? ഇതൊരു 18+ ഗെയിം ആണ്. ഇത് കൊച്ചുപിള്ളേർ കളിച്ചുകൂടാ, ഓഫീസിൽ പോകേണ്ടവരൊക്കെ ഓഫീസിൽ പോകണം, അല്ലാതെ കൊച്ചുപിള്ളേർ കളിക്കണ ശേ നമ്മൾ യങ്സ്റ്റേഴ്സ് കളിക്കുന്ന കളി വന്ന് കണ്ടുകൊണ്ടിരിക്കരുത്, മനസ്സിലായോ? ജോലിയുള്ളവരൊക്കെ രാവിലെ ജോലിക്ക് പോയിട്ടോ വൈകുന്നേരം വന്ന് വീട്ടിൽ ചായ കുടിച്ചിട്ട് മിണ്ടായിരിക്കണം. കിരിയാണ വെൽക്കം ടു ദ സ്ട്രീം, ഞാൻ അല്ല ഉദ്ദേശിച്ചത്. ഇത് 18+ ഗെയിം ആണ് കിരിയാണ. സൗണ്ട് ഇല്ലേ ശ്രീവിലി? ചുമ്മാ പറയല്ലേ, കള്ളം പറയരുത് ഗൈസ് നിങ്ങൾ. എനിക്കത് അറിയായിരുന്നു സൗണ്ട് വരത്തില്ല എന്ന്, കാരണം ഞാനിത് അലക്സയില്. ഇനി ഒരു സൗണ്ട് ഇനി വരും, എനിക്കറിയാം സൗണ്ട് വരും. ഹലോ രഹു, റഹ്മാൻ എവിടെയുണ്ട് കൺമണി? ആണോ റഹ്മാൻ, ലൊക്കേഷൻ അയച്ചാ മതി, ഞാൻ മുതുക്കി ഒരാളെ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ഒറ്റയ്ക്കാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടിന് എന്റെ ഒരു കൂട്ടുകാരെ മീറ്റ് ചെയ്യണം, ഞാൻ അവരെ അവിടെ ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ലൊക്കേഷൻ അയക്കേണ്ട. എനിക്ക്
months later. റഹ്മാനെ എന്താ റഹ്മാനെ വിളിച്ചത്? കൺമണി ഒന്ന് വണ്ടി കയറാവോ. കൺമണി, ഈ ഫെസ്റ്റ് ഉണ്ടല്ലോ, ഫെസ്റ്റ്. ആ, അതിന് പരിപാടി വല്ലതും ഉണ്ടോ? നിങ്ങൾ ആരാ? എന്താ കാര്യം പറ? ഹലോ, കൺമണി ഒറ്റക്ക് വരുവാടാ. നമ്മള് എവിടെങ്കിലും ചെന്നിട്ട് സേഫ് ആയിട്ട് സെറ്റിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്താ. ഇതൊക്കെയാണ് കിഡ്നാപ്പ്. ലൊക്കേഷൻ അയച്ചു കൊടുത്താ കിഡ്നാപ്പ് ചെയ്യേണ്ട ആൾ അങ്ങോട്ട് വരും. എനിക്കൊന്നും, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തേ നിങ്ങൾ സൈഡിൽ നിന്ന് ചാടി വീണ് നിങ്ങൾ തട്ടിക്കൊണ്ടു. പിസ്റ്റൽ ഉണ്ടോ കയ്യിൽ? രണ്ടുപേരും ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ വെറുതെ കൊന്നുകളഞ്ഞെന്ന് പറയാം. അങ്ങനല്ല, നിന്നെ കൊന്ന് കത്തിച്ച് കളയും. വെളിയിൽ കൊണ്ടിട്ട് കാണത്തില്ല. എന്റെ കഴുത്തിൽ നിന്ന് വിടോ. ഇല്ല, ഓടൂല. നേരെ ചെല്ലുന്നു. ഒരാൾ, ആരെങ്കിലും നല്ല വലിയൊരാളെ തട്ടിക്കൊണ്ട് പോകുന്നു. രണ്ടിടത്ത് C4 വെച്ചിട്ട് നമ്മൾ പീഡി, മറ്റേ കാൾ ബോക്സിൽ നിന്ന് വിളിച്ചാൽ മതി. ഫോൺ നമ്പർ വെച്ച് വിളിക്കരുത്. വിളിച്ചിട്ട് നമ്മൾ ഇൻഫോം ചെയ്യുന്നു നമുക്ക് ഇത്ര രൂപ വേണം. ഒരു വണ്ടി പീഡിയുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ ഇട്ട് പൊട്ടിക്കാം. എല്ലാവരും ബ്ലാക്ക് കേട്ടോ, ബ്ലൗസ് ഒക്കെ ഇട്ടോ. ബ്ലൗസ് എടാ, നീ എന്തേലും മൊത്തം ബ്ലാക്ക് കണ്ട ഒരു തീവ്രവാദിയാന്ന് തോന്നണം. കോടിയുടെ കയ്യിൽ ഒരു വണ്ടി എടുക്കുക. ഈ സേഫ് സോണിന് പുറത്ത് പീഡിയുടെ അവിടെ വെച്ചിട്ട് നമ്മൾ ഇപ്പം ഡ്യൂട്ടി ഉള്ള ഏതെങ്കിലും ഓഫീസറിൻ്റെ നമ്പര് നമ്മൾ തന്നെ പോയി വേറെ രൂപത്തിൽ പോയി വാങ്ങിച്ചിട്ട് അയാളെ തന്നെ വിളിച്ച് നമുക്ക് ഇൻഫോം ചെയ്യാം. ഒരു വണ്ടി പുറത്ത് കിടപ്പുണ്ട്, അതിനകത്ത് ഞങ്ങൾ ബോംബ് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും പറഞ്ഞിട്ട് ഒരു ബോംബ് പൊട്ടിക്കണം. ഒരു ബോംബ് പൊട്ടിച്ചാൽ മതി, ബാക്കി നമ്മൾ പലയിടത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. കൂട്ടിയ 3 പോലീസുകാർ ഓൺ ദി സ്പോട്ടിൽ ചാവും. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അണ്ണാ, അംബാസഡർ ഉണ്ടോ? അംബാസഡറിലെ ഭാഗത്ത് പൊട്ടി 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 എത്ര പേര് ചത്തുകയാണോ? അണ്ണാ, അംബാസഡർ എന്താ പൊട്ടി? തുപ്പാക്കിയ ബോംബ് പൊട്ടി, ബോംബ് പൊട്ടി. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. ഞാനാണ് ബോംബ് വെച്ചത്. ഇവിടെ ആർക്കെങ്കിലും ഹയർ ഓഫീസേഴ്സ് ഉണ്ടോ? നീ എവിടുന്നാണ് വന്ന മരഭൂതമേ? ഹലോ ഹലോ, ഹയർ ഓഫീസേഴ്സ് ഉണ്ടോ? ഞാനവിടെ ബോംബ് വെച്ചത്. ബോംബ് വെച്ചാൽ സാർ കിട്ടും. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകുന്നില്ല. ഹോസ്റ്റൽ ഉണ്ട്. ആവോടാ, കഷ്ടപ്പെട്ട് ബോംബൊക്കെ വെച്ചിട്ട്. ഇവിടെ ചായണ്ടല്ലോ. ഞങ്ങളുടെ ഹോസ്റ്റൽ ഉണ്ട്. കഫി ഇതോടെ മാറ്റി തീർത്തു. പിന്നെ നോക്കാം. ഇതൊരു മറ്റടുത്ത് ഐഡിയ ആയിപ്പോയി. മരിച്ചാൽ ഐഡിയ പറയില്ലേ? സീനാണ്, സീനാണ്. ടെസ്റ്റ് ഉണ്ടോ? ടെസ്റ്റ്
തീവ്രവാദി എന്റെ കഴുത്തിൽ നിന്നോട് ഞാൻ ബാക്കിൽ നിന്ന് കയറി വരാം. എനിക്ക് ഓടിപ്പോവാൻ പറ്റില്ലല്ലോ അങ്ങോട്ടും. ഞാൻ ആദ്യം കയറാനോ? ഒന്നും പറയില്ല. നിന്നെ തട്ടിക്കൊണ്ട് പോയാൻ തോണ്ട കിടക്കുന്നു. എവിടെ എവിടെ റാംജി? എന്നെ തട്ടിക്കൊണ്ടു പോയത് ഇവരാണോ? തീവ്രവാദി ശരിയാ ശരിയാ. ണോ പേര്? പാവം പുടിയും കൊറേ നാള് വെളിയിൽ വരുന്നു. ഗൈസ് കൊള്ളാൻ കേട്ട നല്ല കണ്ടന്റ്. സീരിയൽ കപ്പിൾ സത്യം. ഗൈസ് പറയൂ പറയൂ പറയൂ, അടുത്ത് എന്തോ കാണണം നമുക്ക്. നല്ല ടേഫ് ആണ്. സാധനം ഇത് കണ്ടില്ല. എന്തൊരു സീഡിറ്റാ. ഓൾറെഡി നമുക്ക് അറിയാതായ ഈ ഒരു സ്പോട്ടിൽ നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടിലാണ് നമ്മുടെ ടി വി നിൽക്കുന്നത്. സോ ഈ ഒരു പൊസിഷനിൽ എന്തായാലും ടി വി ഇപ്പോ നമ്മുടെ ഇൻഫർമേഷനെ ഗാദർ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കൈ കിട്ടുമ്പോ തന്നെ അവര് പൊസിഷനൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ അവർ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്ന നയിക്കും. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കുറെ നാൾക്ക് ശേഷമുള്ള നമ്മുടെ കെ വി നമ്മുടെ ടി വിനെ അറ്റാക്ക് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ടി വി എങ്ങനെ കെ വിനെ അറ്റാക്ക് ചെയ്യുന്ന നമുക്ക് കണ്ടറിയാം. അപ്പോ നമ്മുടെ ശേഷം അവരെ കാണിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സ്പോട്ട് പോകണം. ഞാൻ കൊടുക്കട്ടെ. ഹെൽത്ത് അടിച്ചിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലെജൻഡ് മേളിക്കാറ നോക്കിട്ടുണ്ട്, ലെജൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല പോലെ ടാർഗറ്റുണ്ടായിരുന്നു. എന്തായാലും കണ്ണാപ്പി ഹെൽത്ത് തിരിച്ചടിച്ചിട്ടുണ്ട്. നമ്മുടെ ബുള്ളറ്റ് ഈഗിൾ നമ്മുടെ ട്രിക്കി ഗോട്ട് കണ്ണാപ്പി ഇപ്പൊ ഒരു പൊസിഷൻ തന്നെ നിൽക്കുന്നത്. ഈ ഒരു ഏരിയ ഒന്ന് റീലോഡ് ചെയ്യുക, വണ്ടി അടിക്കുക, റീലോഡ് ചെയ്യുന്നത്. നമ്മുടെ സക്കീർ നോക്കുവാണെങ്കിൽ സക്കീർ ഇടയ്ക്ക് നമ്മുടെ കാസ്ട്രോനെ അടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കാസ്ട്രോനും വലിയ പ്രശ്നം. സോ 9v10 നമ്മളെ 16 മിനിറ്റ് ബാക്കിയുള്ള സമയത്താണ് നമ്മുടെ കെ വി ബ്രാവോ കയറി പിക്ക് എടുത്തത്. സോ റബ്ബിൽ നല്ല ടാർഗറ്റുണ്ട്, മെന്നി വേണ്ടിട്ടുണ്ട്. ബ്രാവോ ആണ് മെന്നിനെ എടുത്തിട്ടുള്ളത്. നല്ലൊരു പിക്ക് ബൈ ബ്രാവോ മെന്നിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. സോ മെന്നി ഡൗൺ ആണ്. മെന്നി ബാക്കിയുണ്ട്. ട്രിക്ക് കൂടെ റബ്ബിലാണ് ഈ ഒരു സ്പോഷ്യൽ നിൽക്കുന്നത്. ഒന്ന് പീക്ക് ചെയ്ത് അഡ്വാൻറ്റേജ് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും റബ്ബിൽ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. റബ്ബലിന്റെ അടുത്തോട്ട് എന്തായാലും റബ്ബല് സീറ്റ് ബെൽറ്റ് ഇടാതെ പോയിട്ടുണ്ട്. റബ്ബല് ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഇനി ഈ ഒരു ബിൽഡിങ്ങിനും ഇതിന്റെ മേളിൽ കയറാനാണോ നോക്കുന്നത് എനിക്ക് എടുക്കേണ്ടത്. കാരണം ഇതൊന്ന് കുറച്ച് നേരത്തെ ചെയ്യേണ്ട ഒരു പരിപാടി ആയിരുന്നു ബ്രാവോനെ എടുക്കുന്ന ഒരു ഇത്. സോ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി നോക്കുവാണെങ്കിൽ എന്തായാലും ഇൻഫ്ലുവൻസ് 85% ആയിട്ടുണ്ട്. സോ ഇതിന്റെ മണ്ടെ കയറാനാണ് കുറച്ച് പണി. കാരണം ഈ ഒരു ഏരിയയിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് കയറാനും പറ്റത്തില്ല. സോ
നമ്മുടെ ഹരിത ബീസ്റ്റിനെ നോക്കി ഡ്രീമർ ഈ ഒരു സൈഡിൽ വന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. നല്ലപോലെ സോ ഡ്രീമർ ഡൗൺ ഇനി രായനാണ് ബാക്കി ആ ഒരു വണ്ടി. രായന്റെ ഹെൽത്ത് നോക്കണം, രായൻ നല്ലപോലെ ഹെൽത്ത് പോയിട്ടുണ്ട്. സോ കുറച്ചൊന്ന് പണി പാളിയിരിക്കണം. രായൻ അടിക്കുന്നുണ്ട്, ബ്രാവൺ അടിക്കുന്നത്, രായൻ അടിക്കുന്നുണ്ട്, പണി പാളിയിട്ടുള്ളത്. സോ ട്രിക്ക് കോഡ് നല്ലപോലെ ടാഗിട്ടുണ്ട്. ട്രിക്ക് കോഡ് എന്തായാലും കണ്ണാപ്പി. സോ ഈ ഒരു ഏരിയയിൽ അവർ സ്റ്റിൽ ഇതിന്റെ മേളിൽ നോക്കാം, കയറാൻ നോക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നടക്കുന്നില്ല. നടിച്ചിട്ടുണ്ട് അമ്മുക്കുട്ടിയാണ് റബൽ എടുത്തിട്ടുള്ളത്. അമ്മുക്കുട്ടി റബലിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. സോ റബൽ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഇനി നോക്കുവാണെങ്കിൽ നമ്മുടെ ഓക്കെ അത് എന്തായാലും റബലിനെ തന്നെയാണ്. സോ ഇനി കുറച്ച് പേരാണ് നമ്മുടെ ടി വിയിൽ ബാക്കിയുള്ളത്. സോ കണ്ണാപ്പി, കണ്ണാപ്പി എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. കണ്ണാപ്പി ഇവിടെ അടിക്കുന്നുണ്ട്. നമ്മുടെ വെജീറ്റ നമ്മുടെ ഈഗിൾ എടുത്തിട്ടുണ്ട്, ഈഗിൾ വെജീറ്റ എടുത്തിട്ടുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മിച്ച് അടിക്കാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നു. എന്തായാലും ട്രിക്കി ഗോഡ്, ട്രിക്കി ഗോഡ് മേളിൽ കയറി അടിക്കാനുള്ള പരിപാടിയാണെന്ന് അറിയിട്ടില്ല. എന്തായാലും തൊറോഡിൻ സ്റ്റിൽ ആ ഒരു പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്യുന്നത്. ഇനി ഒരു മിനിറ്റ് ആണ് ബാക്കിയുള്ളത്. ഇനി ഒരു ഒരു മിനിറ്റിൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ട്രിക്കി ഗോഡ് ഓപ്പണിലോട്ട് ഓടി വരുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ ട്രിക്കി ഗോഡ് തൊറോട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്, തൊറോട്ട് അടിക്കുന്നുണ്ട്. എന്തായാലും തൊറോട്ടി കവറോട്ട് ട്രിക്കി ഗോഡ് 1v2 പൊസിഷനിലാണ്, ഒരു പൊസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ട്രിക്കി ഗോഡിനെ, ട്രിക്കി ഗോഡിനെ നോക്കിക്കൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. നമ്മുടെ കാസ്ട്രോ, ട്രിക്കി ഗോഡ് ഇവിടെ എന്താ നടക്കുന്ന തരത്തിൽ ഇവിടെ നിന്ന് എന്തായാലും മാറിപ്പോയിട്ടുണ്ട്. കാസ്ട്രോ ഇറങ്ങുന്നുണ്ട്, കാസ്ട്രോ ട്രിക്കി ഗോഡ് എടുത്തിട്ടുണ്ട്. ട്രിക്കി ഗോഡ് ജസ്റ്റ് മിസ്സിന് മാറിയിട്ടുണ്ട്. എന്തായാലും ട്രിക്കി ഗോഡിന്റെ ഹെൽത്ത് കുറഞ്ഞിട്ട്, നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. ട്രിക്കി ഗോഡിന് എടുത്തിട്ടുണ്ട്, ക്യാഷ് ഓൺ ട്രിക്കി ഗോഡ് എടുത്തിട്ടുണ്ട്. എന്തായാലും ട്രിക്കി ഡൗൺ ആണ്. സോ ഇനി ഈ ഒരു പൊസിഷനിൽ എന്താ നോക്കാം, മുഴി അടിക്കുന്നത് പ്രോസറിന് അടിക്കുന്നുണ്ട്. തൊറോഡിൻ ഡൗൺ ആണ്, പ്രോസർ തൊറോഡിൻ എടുത്തിട്ടുള്ളു. ബ്രാവോ എന്റെ ബാലൻ. ഞാൻ കട്ടായിട്ട് എന്നെ കളിയാക്കി പോലും. ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ ഇത് വന്നേക്കുന്നത്. അടുത്തവണ ഞാൻ നല്ല പോലെ കഷ്ടിച്ച് ട്രൈ ചെയ്ത് എന്താണ് ചിരിക്കാതിരിക്കെ ഇത്തവണ എനിക്ക് പറ്റിയില്ല. സോ ഇത്തവണ ഓക്കെ എല്ലാരും പ്രൊഫസറും ഓക്കെ ടർഫാർ അങ്ങനെ നിന്നിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ നമ്മുടെ കെവിയരെ മൂന്ന് പേരാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. കെവിയെ മൂന്ന് പേരും ടി വി രണ്ട് പേരും. ഊഫ് അവസാനായപ്പോ എന്തായാലും കെ നല്ലൊരു ഫൈറ്റ്, എന്തായാലും നല്ല ഫൈറ്റ് ആയിരുന്നു. ലാസ്റ്റ് അവർ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഓടിയതാ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആർ പിയിലോട്ട് കയറാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഗൈസ് ഇന്ന് ചന്ദ്രൻ ഡ്രീമർ ഉണ്ടോ? ഡ്രീമർ ഉണ്ടെങ്കിൽ നമുക്ക് മാളക്കുട്ടിയായിട്ട് കയറി ജസ്റ്റ് ഒരു ബർത്ത്ഡേ വിഷൊക്കെ പറയായിരുന്നു. ബ്ലീറ്റഡ് ബർത്ത്ഡേ വിഷസ്. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവർക്കും വെൽക്കം. നമുക്ക് ആ സിറ്റിയിലോട്ട് വരാം. 69 പേരുള്ളൂ സിറ്റിയിലോട്ട്.
8.5 പറ ഗൈസ്, പിന്നെ പറ. എന്താണ് കാര്യങ്ങൾ? എം എസ് ഡിന് എന്താ ടർഫ് കളിക്കാത്ത? ഈ ചാറ്റ് എനിക്ക് വരാത്തതാണോ? നിങ്ങൾ ചാറ്റ് ചെയ്യാത്തതാണോ? ഓക്കെ ഓക്കെ. എം എസ് ഡിന് എന്താ ഗൈസ്? നിങ്ങൾ 54 അല്ല 36 വരുവ ജിങ്കേസ്. എന്താ നിങ്ങൾ എല്ലാവരും മിണ്ടായിരിക്കണം? എന്തെങ്കിലുമൊക്കെ ചോദിക്കി, നല്ല എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ടാസ്ക് ഉണ്ട് നമുക്ക്. ഒന്ന് എമിലി, എമിലി ആൻഡ് എലീന ഡിസൂസ, അത് രണ്ടും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം ഗൈസ്. അത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നുള്ള ഐഡിയ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അന്നേരം മാത്രമേ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആക്കണമെങ്കിൽ കുറച്ച് പാടാണ്. പക്ഷെ നമുക്ക് തെറ്റിയ നമുക്കിന്ന് ചൊറി എടുത്താലോ? കുറെ നാളായാലും വള്ളിയൊക്കെ എടുത്തിട്ട് ഗ്യാങ്വാർ വേണം. ഓക്കെ, കുറെ നാളായില്ലേ ഒരു ചെറിയ എടുത്തിട്ട്. നോക്കട്ടെ, ഇന്ന് നമുക്ക് പറ്റുകയാണെങ്കിൽ ഗ്യാങ്വാർ സെറ്റ് ചെയ്യാം. ഇതാണ് 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 എനിക്ക് പറയാനുള്ളൂ. കണ്ടല്ലോ, ഇതാണ് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്യാന്ന് പറഞ്ഞ ഇങ്ങനെ കയറാൻ നേരത്ത് പറയണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങളുടെ നിങ്ങൾ എനിക്കറിയാം എല്ലാവരുടെ ജീവിതത്തിലും ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ടാവാ എന്ന് അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാൻ നേരത്ത് ടുങ്ങുന്ന ഒരു ശബ്ദവും കേൾക്കും, ഷട്ട് ഡൗൺ ആയി പോകും. ഇനി ഒന്നും ചെയ്യാൻ പോലും തോന്നത്തില്ല. പക്ഷെ അങ്ങനെയാ വരുത്, നിങ്ങൾ നിങ്ങൾ അതിനെ മറികടക്കണം, മറികടക്കണം. അയ്യോ, സജി ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. എടാ ഹരി ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഗൈസ്, ഈ ടി കെ ആർ പി ഭയങ്കരമായിട്ട് എൻ്റെ ജി പി ലോഡ് വലിക്കുന്നുണ്ട്, ഭയങ്കര സീനാണ്. DRB in city. What do you mean by DRB? I don't know. Hey Poonam, how are you? Poonam Shakida. Rap rap rap. Light vortex. Is this vortex? Is this blind vortex here? Rap 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 rap. അതെ അതെ അതെ, ആ വോർട്ടെക്സ് ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. ശോ, ഇത് ആരാണത്? റാപ്പോ, റാപ്പ് സെറ്റാക്കാം. നമ്മുടെ ടി കെ ആർ പിയുടെ റാപ്പ് എഴുതുന്നുണ്ട്, അത് ഒഫീഷ്യലി നമ്മൾ ലോഞ്ച് ചെയ്യും. സോ അതിൻ്റെ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. മെന്നെണ്ണം തരാന്ന് പറഞ്ഞു മൈക്ക്. മെന്നെണ്ണൻ വിജിറ്റേ, എല്ലാവരും ഇതെങ്ങനെ ഒന്ന് സൂസ, വെൽക്കം ടു ദ സ്ട്രീം.
വെജിറ്റ വെൽക്കം ടു സ്ട്രീമടാ. വെൽക്കം ടു സ്ട്രീം. കാണത്തില്ല സുസ. എന്നാ സുസ നീ തിരിച്ചു വരണേ? നിന്റെ വാസി കൊടുക്കണത് കാണിക്കണത് നീ വല്ല കാണുന്നുണ്ട്. എന്റെ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്നാ മച്ചമ്പിക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താ മതിയായിരുന്നു. ഹലോ ഹലോ, റെഡിയിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇനി ഇല്ല ഗൈസ്. വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഹാപ്പൻഡ് സുസൻ? അങ്ങനെ പറയരുത്, വരണം. ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. അയ്യോ സുസ, ഞാൻ ഒരു കാര്യം പറയാം സുസ. ഈ സിറ്റിയിലാണെങ്കിൽ പെണ്ണുങ്ങളെന്ന് പറയണ പെണ്ണുങ്ങള് ഫീമെയിൽ ക്യാരക്ടർ സ്പോണാ. മറ്റേ നമ്മള് മറ്റേ ക്യാരക്ടർ ഐഡിയൊക്കെ കൊടുത്തിട്ട് മറ്റേ മുടിയൊക്കെ വെച്ചിട്ട് വരൂലേ ജോബ് സെന്ററിന്റെ ഫ്രണ്ടിൽ, സ്പോണായാ മതി. പോയി പെണ്ണ് സെറ്റ് ആവണമെങ്കിൽ അങ്ങ് ഇവിടെ ജോബ് സെന്ററിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണം. അതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ കുറെ മെയിൻ കോഴികളുണ്ട്, അങ്ങനെ മനസ്സിലായി കിടന്നു. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇത് സെറ്റാക്കിക്കൊണ്ടിരിക്കും ഓരോന്ന് വെച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ മുമ്പ് തെറ്റി നടക്കും ഇതേപോലെ. തന്നെ ഫോണൊക്കെ ചവിട്ടിയിട്ട് സൈക്കിള് സൈക്കിള് സൂസിനെ മറക്കാൻ പറ്റുമോ? സൂസ ഇല്ല 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 ഇല്ല, സൂസിനെ മറക്കാൻ പറ്റത്തില്ല. ആരും പാമ്പിന് തന്നെ നൈറ്റ് ഡ്യൂട്ടി ആണെന്നാണ് പറഞ്ഞത്. ഓയ്യോ ഹെലീനയുടെ സൂസ ഇല്ല. നമുക്ക് പൂനമായിട്ട് കയറിയാലോ? പൂനമായിട്ട് കയറി ഡിയോമാരെയൊക്കെ തേക്കാലോ? ചന്ദ്രനെ വിളിച്ച് നോക്കാം. ചന്ദ്രന്റെ നമ്പർ എത്രയാ? പോകൂട്ടനില്ല. ഇതിപ്പോ എനിക്ക് പരിചയമുള്ള ആരും ഇല്ലേ സിറ്റിയില്? എന്നാ പിന്നെ ആൾക്കാരെ പരിചയപ്പെടാം. ബ്രോ 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 ബ്രോ, ഹലോ ഹലോ. എങ്ങോട്ടാണ് ബ്രോ? ഞാൻ സിറ്റിയിൽ പുതിയതാണ് ബ്രോ, എന്നെ ഒന്ന് സിറ്റിയൊക്കെ ഒന്ന് കണ്ടു പരിചയം ഇവിടെ തരൂ. ബ്രോ എന്റെ പേര്, ബ്രോയിന്റെ പേര് പറ ബ്രോ. എന്റെ പേര് റോളക്സ്. റോളക്സ് സിനിമയിലേക്ക് കണ്ടിട്ടുള്ളൂ കേട്ടോ. വലിയ ഭയങ്കര ഫാനാ, വലിയൊരു ഫാനാ. താങ്ക് യു താങ്ക് യു. എന്റെ പേര് കുട്ടപ്പൻ. ചേട്ടൻ എങ്ങനെയാണ് ഡീലിംഗ്സ് ഒക്കെ? എന്താണ് ഇവിടെ പരിപാടി സിറ്റിയിൽ? കണ്ടിട്ട് ഭയങ്കര റിച്ച് ആണെന്ന് മസ്താങ്ക് ഒക്കെ ഉണ്ടല്ലോ. റിച്ച് എന്ന് പറഞ്ഞാൽ റിച്ച്, പക്ഷെ അങ്ങനെ പണിയെടുക്കാറുള്ള പരിപാടി ഇല്ല. നമ്മൾ സ്മഗ്ലർ. അയ്യോ സ്മഗ്ലർ എന്ന് പറഞ്ഞാൽ ഈ റോബറി. ഓ സ്മഗ്ലർ എന്ന് പറഞ്ഞാൽ റോബറി ഏതൊക്കെയാണല്ലേ? റോബറി, പിന്നെ വീട് കൊക്കൈൻ അങ്ങനൊക്കെ ഉണ്ട്. വീട് കൊക്കൈൻ? ആ വീട് കൊക്കൈൻ. ഇതെന്താ കേട്ടാ ഈ ലെഫ്റ്റ് ഇരിക്കണ? ഏതാ? അതെ ടി വിന്റെ ഗ്യാങ്ങോ. ഓ ഗ്യാങ്ങോസ് ആണല്ലേ? ആ ഗ്യാങ്ങോ. അതിനകത്ത് കയറിയ പ്രശ്നമാവോ? പ്രശ്നമാവും. ചേട്ടൻ ഗ്യാങ് ഉണ്ടോ? ഇല്ല 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 ഇല്ല. സിറ്റിസൺ ആണല്ലേ? ചേട്ടാ പിന്നെ പൈസ ഒക്കെ എങ്ങനെ ഉണ്ടാക്കണം കേട്ടാ? എനിക്കാണെങ്കിൽ തീരെ പൈസ ഇല്ല. പൈസ ഉണ്ടാക്കണത് റോയിന് ജോബ് ചെയ്യാം. ബ്രോ സിറ്റിയിൽ ഇപ്പോഴായിട്ട് കേറിയതുകൊണ്ട് ആദ്യം ഫിഷിംഗ് തന്നെ ചെയ്യണം. വെറുതെ പോയാ ജോബ് എടുക്കണോ? ഇല്ല ഇല്ല ഇല്ല, വെറുതെ
എനിക്ക് ഞാൻ ജോബ് ചെയ്യാത്തോണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ചെയ്യണോന്ന്. ഞാൻ പറഞ്ഞല്ലേ മാൻ, ഞാൻ സ്മഗ്ലറാ. നമ്മള് റോബറി പിന്നെ ഡ്രഗ് ഐസ്റ്റ് കാർ റോബറി പിടിച്ചു പറയൊക്കെ ആ അത്രേ ഉള്ളൂ. ശരി, ഞാൻ റോളക്സിന്റെ ഇത് വില പോവല്ലോ സിറ്റിയില്. ഓ ഇപ്പൊ ഭയങ്കര വിലയാ. എത്ര രൂപ? പിന്നെ എത്ര രൂപ ഉണ്ടോ? എത്ര എത്ര രൂപ വരും വില? വില എന്തിന്? ഇല്ല ചേട്ടേ, അല്ല അങ്ങനെ പറഞ്ഞാ റോളക്സ് എന്ന് പറഞ്ഞാല് ഒരു പേടിയാ സിറ്റിസൺസിന്. ഓ ആ പേടി പോവുന്ന പണിയൊക്കെ എടുത്താ. ഓ ശരി ശരി ചേട്ടാ, അപ്പൊ ഗുട്ടയാണ് സത്യം പറഞ്ഞു. ഒറ്റക്ക് പേ ചെയ്താൽ നമുക്ക് പണിയിട്ട് തരും. ഒരുത്തനുണ്ടല്ലോ അറിയോ? ആ അറിയാം. അതിന്റെ ഒരുത്തനുണ്ടല്ലോ, അതിൽ ഒരുത്തൻ മഞ്ചോറി. MS-13 ലോൻസോറി എനിക്ക് അറിഞ്ഞൂടാ. ഒരു മുടിയൊക്കെ ഇങ്ങനെ മറ്റേ നീട്ടിട്ട്. എന്തേ ബ്രോ, ഞാൻ ഞാൻ സിറ്റിയിൽ കയറിയിട്ട് ഒരു 6-7 മാസം ആയതേ ഉള്ളൂ. അമ്മനെ കണ്ടാ അറിയാണ, അമ്മനെ കൊണ്ടേ അവന്മാരെ ചെയ്യാൻ പറ്റുള്ളൂ. അതാ ചെയ്യണത് വിഷയമില്ലടാ, ചെയ്യണതെങ്കിൽ ചെയ്യാം. വേറെ സിറ്റുവേഷൻ എടുത്തിട്ടുള്ളതാ ഞാനും. പക്ഷെ ഒറ്റയ്ക്ക് ഇപ്പൊ അവന്മാരുണ്ടെങ്കിൽ ചൊറിയ നമുക്ക് പണി കിട്ടും. സീനാണല്ലേ സീൻ. നമ്മളെ ഒരു 10-15 പേരൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആക്കാൻ പറ്റും. ആ എങ്കിൽ പൊളി. 10-15 പേര് എന്റെ കൂടെ എന്റെ പിള്ളേരുണ്ട്. പിള്ളേരാരും ഇപ്പൊ സിറ്റിയിലില്ല. അതിന് ഒരു 6-7 മണിയൊക്കെ ആവുമ്പോ വരും. ഓഹോ 6-7 എന്നാ സോറി, മണി ഇപ്പൊ 7 ആയിക്കോണല്ല. അവര് ഇപ്പൊ 9:30 ഭയങ്കര പ്രശ്നക്കാരാണ്. ആ അത് മെനഞ്ഞാ ഇന്നലെ ഒരു സിറ്റുവേഷൻ തീരുന്നതേ ഉള്ളൂ. പീഡിയായിട്ട് ഇവന്മാര് ഭയങ്കര പ്രശ്നക്കാരാണ്. ഇന്നലെ എന്റെ അടുത്ത് ഒരു പോലീസ് വന്നിട്ട് ഭയങ്കര ചൊറിയൊക്കെ ഉണ്ടാക്കി, കയ്യില് തോക്കൊക്കെ ഉണ്ടാക്കി, എടറാന്നൊക്കെ പറഞ്ഞ് പിടിച്ചു പറിക്കാനൊക്കെ. എന്താ ചേട്ടാ ഈ ഇസഡ് നിക്കുമ്പോ പച്ച ലൈറ്റ് കത്തണ കേട്ടോ, അതെന്ത് സംഭവം? വണ്ടി എവിടെങ്കിലും ഇടിച്ചാ നീ തെറിക്കും വണ്ടി. മനസ്സിലായില്ലൊന്നും ഇല്ലല്ല. മനസ്സിലാവണല്ല. അപ്പുറത്തെ വണ്ടിയിലാണ് പോയത്. ചേട്ടൻ ഇടിച്ചത് കാരണം വണ്ടി തെറിച്ച് തുറക്കൂ. ആ ഇനി അവിടെ ചേട്ടൻ്റെ കൂടെ ഡ്രോപ്പ് ആയിരുന്നു. നന്ദിയുണ്ട്. എൻ്റെ പേര് അയ്യോ അനടിക്കില്ല അപ്പാ അപ്പാ റോളക്സ്. ആ എൻ്റെ പേരോ? എൻ്റെ പേര് മണിച്ചേ. അറിയോ അനിയനാണല്ലേ? പിന്നെ എന്താണ് ഇപ്പൊ സിറ്റിയിൽ എന്താ പരിപാടി? ആണല്ലേ, ഓക്കെ 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 ഓക്കെ. പെട്ടെന്ന് എന്തോ അനിയൻ നല്ലോണം പഠിച്ചു. നല്ല അവനെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ അയ്യോ. ഇനിയിപ്പോ എന്താ അതിനിപ്പോ എന്താ കുഴപ്പമില്ല. ഇനിയിപ്പോ നല്ല പഠിച്ചില്ല. ഇന്നലെ ഞാൻ ചെന്നപ്പോ നല്ല അവിടെ ഇത്തിരി സ്മാർട്ട് ആയിട്ട് ഉണ്ടായിരുന്നത് പുള്ളിയായിരുന്നു.
ഞാൻ അധികം നേരം നിന്നില്ല, കാരണം കയ്യിലാണ് വേദന എന്ന് പറഞ്ഞത്, കാലിലൊക്കെ തൊട്ട് നോക്കണം മനസ്സിലായി. ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. പിന്നെ ലേഡി ഡോക്ടേഴ്സിനെ ഞാൻ കാണിക്കാറുള്ളൂ. അല്ലല്ല, ആ സമയത്ത് ഉണ്ടായിരുന്നു, വിളിച്ചില്ല. അതെ, നമ്മള് വരുന്ന കാണുമ്പോഴേ ചിലവർക്ക് മനസ്സിലാവും. വരാറുണ്ടല്ലേ ബെന്നി എന്ന് പറയുന്ന ആള് സ്ഥിരം വരാറുണ്ടല്ലേ. നടക്കട്ടെ നടക്കട്ടെ താത്ത, ശരി ശരി, കാണാം കാണാം. അയ്യോ, എലിനാണല്ലേ. അറിയാതെ വെറുതെ സംസാരിക്കോ, തെണ്ടി പറഞ്ഞു, ഒരു തെണ്ടി പറഞ്ഞു മുടി വളർത്തിയ തെണ്ടി എടുത്തിട്ടുണ്ടല്ലോ കേട്ടോ, പ്രശ്നക്കാരൻ. മുടി വളർത്തിയേക്കണ പട്ടിയെ കണ്ടാക്കിയിരിക്കണം. പറയാനുണ്ട്, അന്ന് കാട്ടാളൻ തന്നൊരു മാഗസീനിലാണ് ഞാൻ എം എൽ എ പ്രപ്പോസ് ചെയ്തത്. നിങ്ങൾ സംസാരിച്ചില്ല, പിള്ളേരെ കൂടെ സംസാരിച്ചില്ല, ഞാൻ ഒരാളെ കണ്ടിട്ടു. അപ്പൊ അങ്ങനെ കാട്ടണം തന്നൊരു മാഗസീനിലാണ് ആക്ച്വലി ഞാൻ പോയി എം എൽ എ പ്രപ്പോസ് ചെയ്തു കേട്ടോ. പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ കുട്ടിക്ക്, ആ കുട്ടിക്ക് എന്റെ അടുത്ത് ഒരു ഇൻഫാക്ച്വേഷൻ ഇഷ്ടം പോലെയൊക്കെ തോന്നി തുടങ്ങി, മനസ്സിലായോ. ഞാൻ അതിനുശേഷം കുട്ടിയുടെ സ്നേഹം കണ്ടിട്ട് എനിക്കാണെങ്കിൽ കുട്ടിയെ കുട്ടിയെടുത്ത് സത്യം പറയാൻ ഒരു മടി. കാരണം ഞാൻ കാരണം ഒരു ഒരാളെ വിഷമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനത് പറയാനും പോയില്ല. മനസ്സിലായി എനിക്ക്, ഞാൻ ഒത്തിരി കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ, കുട്ടി എന്നെ മനസ്സിലാക്കണം. കുട്ടി ഇന്നലെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ആ കൂടെ വേറൊരുത്തി ഉണ്ടായിരുന്നു, അവളെ വേറൊരുത്തിന് സെറ്റാക്കാൻ വേണ്ടിട്ട് നടന്ന, അവളെ ഇതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പെല്ലാം ഉണ്ടാക്കി. ചില നാരകളൊക്കെ മാണിയോ, മണി ഇല്ലാത്ത മാണിയായേ, ചിരിക്കണോ. രണ്ടാൾക്കാരെ എന്നോട്ട് മാറിയത് മാസം എന്നോട്ട് മാറി. സുഖമാണ് സുഖം, പോവാ ഇവിടെ
കൊച്ചിന്റെ പേര് ഇന്നലെ മറന്നു ഞാൻ കൊച്ചിന്റെ പേര് ഒന്ന് ഓർമ്മ ഓർമ്മ എലീന ഡിസൂസ ഞാൻ കുട്ടികളുടെ പേര് ഇങ്ങനെ ഓർത്ത് വെക്കാറില്ല എഴുതിയാറ് വെക്കാറുള്ളേ ഇല്ല ഞാൻ വെക്കാറില്ല അതാ എനിക്ക് ഒരാളുടെ ഒരു കൊച്ചിന്റെ പേര് അറിയാലോ അത് വന്ന് കേട്ടോ ഇല്ല ഇന്നത്തെ ദിവസം ഞാൻ ഇല്ലെന്നാ കേട്ടെ ശേഷി മനുഷ്യ ഞാൻ ഒരു കാര്യം പറ്റേ മനുഷ്യ പെണ്ണുങ്ങളെ എലീന എലീനെ കുറിച്ചല്ല എലീനെ പറഞ്ഞേ എലീനെ കുറിച്ച് എലീനെ പാവാണ് എലീനെ പാവാണ് ആ എലീനെ പാ എലീനെ പാ ഈ പെൺകുട്ടികൾക്ക് ഈ പൊസസീവ് വന്നു കഴിഞ്ഞാൽ സീനാണ് മനസ്സായ പ്രശ്നമാണ് ഇന്നലെ ഇന്നലെ റിലേഷനിലായി ഞങ്ങള് ഒരു പെണ്ണിന്റെ അടുത്ത് പോലും ഇണ്ടാൻ പറ്റൂല എന്ന് ആണല്ലേ ഹലോ ഇറങ്ങിപ്പോവാൻ നിന്ന് അവള് 10 പ്രാവശ്യം തിരിച്ചു വന്ന് കേറി ഞാൻ ആരോട് മിണ്ടെന്ന് കേറിയാൻ വേണ്ടിട്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യട്ടെ നല്ല ഇന്ന് തന്നെ എനിക്ക് വൈകിയെ മാണിച്ചായെന്ന് പറഞ്ഞ ഇങ്ങനെ സത്സ്വഭാവിനെ നിനക്ക് കിട്ടുന്ന തന്നെ വലിയ ഞാനത് ഇങ്ങനെ അമ്പലം ഒക്കെ പണിത് അവിടെ ഒരു പ്രതിഷ്ഠ വെച്ചേക്ക അത്രേ ഉള്ളൂ മാണിച്ചു വന്നേ ആകെ ഞങ്ങളെ ഉള്ളു വേറെ ആർക്ക് കൊടുക്കാൻ പറ്റില്ല ഇതാര് ലവ് സെക്സ് ചാറ്റ് ബെസ്റ്റ് അഡൾട്ട് ഡേറ്റിംഗ് സൈറ്റ് TKRP ഉള്ളപ്പോ വേറെ എന്ത് ഡേറ്റിംഗ് സൈറ്റ് ഇതിനകത്ത് വന്നാ മതി ഇതിനകത്ത് വന്നിട്ട് ജോബ് സെന്ററിന്റെ അവിടെ പോയി നിന്നാ മതി അപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണ് സ്പോൺ ആവും മനസ്സിലായോ അതിന്റെ നിക്കുക സെറ്റ് ആവും ഇവിടെ അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലായോ ഇവിടെ അങ്ങനെയാണ് കാര്യങ്ങൾ വേറെ ഡേറ്റിംഗ് സൈറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല റേഡിയോ ആ മണിക്കൂട്ടോ എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് സംസാരിച്ചു അമ്മ വെടിയല്ലേ പോയത് എന്റെ ചെവിടെ ബുള്ളറ്റ് പോടാ ഞാൻ കുടിഞ്ഞു മാറി നിങ്ങക്ക് അറിയാലോ സ്ട്രീംസ് ഒക്കെ എന്ത് തുടങ്ങി അതൊക്കെ തുടങ്ങി ചേനിപ്പൊ പെരുമാളല്ലേ എനിക്ക് കുട്ടി പേരെന്തോ ഒന്നും കൂടി പറയോ കേട്ടില്ല അതൊക്കെ പറയാറിയാ നീ കിടന്ന് പറയാം ഇപ്പഴാണ് കാണുന്നത് ഇന്നാണ് വന്നത് സിറ്റിയില് ഞാൻ വന്നിട്ടിപ്പം അഞ്ചാറ് മാസമായി ഒരു മിനിറ്റ് കോൾ എടുക്കാം മണിക്കു എന്റെ കോടാലിങ് എന്റെ ആർമറിങ് എടാ എന്തിരി പറയണത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവിടെ പേരാ പേര കരഞ്ഞോണ്ടിരുന്നപ്പോ നമ്മളെ ഉണ്ടായിരുന്നുള്ളു അല്ലേ അത് പറഞ്ഞോട് ഇന്നലെ ഞാൻ മിസ് ചെയ്തു ഇന്നലെ രണ്ടാമത്തെ ബ്രേക്കപ്പ് ആയപ്പോ ഞാൻ മിസ് ചെയ്തു രണ്ടാമത്തെ ബ്രേക്കപ്പ് കുഴപ്പമില്ല നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്
അന്നാലും എന്റെ ഹാമർ എടുക്കാം എന്നിട്ട് വർത്താനം പറഞ്ഞാൽ മതി. ഞാൻ ഹാമർ മേടിച്ചിട്ടേ. അന്നാ വല്ല പച്ചമുള്ളേ പിള്ളേരുണ്ട് കണ്ണെ കൊള്ളിത്തെ വായില്ലേ. ഇപ്പൊ ഞാനാരായി മുഞ്ചിയില്ലേ, ഇത് തന്നെയാണ് ലൈഫ്, മനസ്സിലായോ? ഞാൻ എനിക്ക് എനിക്ക് പറ്റിപ്പോ ഒരു തെറ്റാണ്, ഞാൻ രായന്റെ അടുത്ത് പോയി പറഞ്ഞു. എസ്തറങ്ങി എസ്തറ വടി എവിടെ? അയ്യോ എസ്തർ വന്നിട്ട് പോയാ പോയെന്നാണ് തോന്നണോ? പോയല്ലേ, നല്ല ആളുകൾ ഞാൻ പോയി പറഞ്ഞത്. വേറെ ആരെങ്കിലും നോക്കട്ടെ. എന്റേത് അവിടെ എവിടെ നിൽക്കായിരുന്നല്ലോ, അത് കാണാതായി പെട്ടെന്ന്. ഒരു അഡ്വർടൈസ്മെന്റ് വല്ലതും ഇട്ടാലോ? അതെ, എന്റേത് നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? ആണല്ലേ, അത് പോയി, അത് പോയി, അത് കത്തി പോയെങ്കിലും പറ. ഇത് ഇത് കണ്ടാ ഗോണിയായിട്ട്. ഹലോ ഹലോ, മണിക്കൂർ മണിക്കൂർ എവിടെ? മണിക്കൂർ എവിടെ? അത് മറ്റേ റീറ്റ പിന്നെ EMS പിന്നെ പണ്ടേ ഫ്രോഡാ. ആ അറിയാലോ, എന്റെ ഫ്രണ്ടാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതെ അതെ, നിനക്ക് ഉടുപ്പ് വാങ്ങിച്ചത് എത്ര നാളെ? ടയറും ഫ്രണ്ട് ഒക്കെ പോയത് മേത്ത് വന്നിട്ട് പറയാ. സോറി, നമുക്ക് വേണമെങ്കിൽ സോറി വേണ്ട. മണിക്കുട്ടാ, കാര്യം ഒന്നുമില്ലടാ, എനിക്ക് കൊച്ചിന് ഇഷ്ടമാണടാ. ആണോ? അയ്യോ, കൊച്ചി ഓൾറെഡി കമ്മിറ്റഡ് അല്ലേ? ബ്രേക്കപ്പ് ആയല്ലോ, അറിഞ്ഞില്ലേ? ആണോ? അത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ രണ്ടു ദിവസം ഇന്നലെ വന്നില്ല. ആണോ? അതിന് നമുക്ക് ആഘോഷിക്കണം. പിന്നെന്താ, ഭയങ്കര ചെലവാണ്. അറിയാം, ഞാൻ ഭയങ്കര
ഇടപാടെന്ന് എനിക്കറിയാം. പറഞ്ഞു കുട്ടിയാരല്ലോ ഹലോ കുട്ടി പേരെന്തുവാ മാണിച്ചായ അവര് ആൾക്ക് ഞാൻ ഒരു വില കൊടുക്കുന്നുണ്ട്. അതങ്ങനെ കണ്ട പെമ്പിള്ളേരെ പറഞ്ഞ പോയി കളയാനുള്ളതല്ല, ഒരു ഗ്യാങ് ലീഡറാ. അപ്പൊ അതിന്റെ പവർ നിക്കണം. അല്ല ഇങ്ങനെ വന്നിട്ട് അതല്ലേ പിന്നെ തെറ്റാണ്ടേ തെറ്റി നീ തെറ്റിയാ പറ്റത്. ആ കുട്ടി ഒന്ന് വരാ കുട്ടി, പെൺകുട്ടി ഈ സിറ്റിയിലെ വിശ്വാസമുള്ള മാണിച്ചായ മാത്രമേ ഉള്ളൂ. മാണിച്ചായ വിളിച്ച ഞാൻ പറഞ്ഞ മാണിച്ചാൻ വരൂലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ വരൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതാണ് അവള് വിളിക്കണത്. നീ വരൂലല്ലേ? നിന്റെ ഐഡി പറ, ഐഡി പറ. മാണിക്കിന്റെ സേഫ് സോൺ ആണോ ഇത്? സേഫ് സോൺ ആണോ? സേഫ് സോണിന്റെ വെളി ഇറങ്ങാം. വാ വരൂ 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 അങ്ങോട്ട്. ഫേസ് ടു ഫേസ് ഹഗ് ചെയ്യുന്ന വണക്ക് നോക്കിക്കണം. ഭംഗി വരും. പ്രശ്നമില്ല, എന്നെ കൊല്ലാൻ പോവാണ്. എനിക്ക് കണ്ടിട്ടോണം നിങ്ങൾ രണ്ടരക്ക് ഈ ഹഗ് ചെയ്യുന്ന പോലെ നിക്കണം, മനസ്സിലായോ? ഫേസ് ടു ഫേസ് നിന്നാ. ഓക്കെ കുത്തരുത്. കുട്ടിക്ക് വേണ്ടി മരിക്കാൻ വരെ അവൻ തയ്യാറാണ് അല്ലേ? പറഞ്ഞു ഓടി വരണേ ഇവന്റെ കുത്തടേ. നേരത്തെ ബ്രേക്കപ്പ് ഈ ബ്രേക്കപ്പ് ആക്കി തരാന്നറിയാവോ കഷ്ടപ്പെട്ട്.
പക്ഷേ ഒള്ളാരും പറഞ്ഞില്ല ഈ കൊച്ചു തെറ്റാവത്തില്ല ഒള്ളാരും പറഞ്ഞു തെറ്റാവത്തില്ല തെറ്റാവത്തില്ല മാണിച്ചാൻ ട്രൈ ചെയ്തു സ്പെഷ്യൽ ആയിട്ട് ഉണ്ട് ഒരു കുത്തില് തീരണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തരാം, ഇത് 5 crore വില ഉള്ള സാധനമാണ്, ഇങ്ങനെ ചുമ്മാ എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. നിനക്ക് ഒരുത്തരം ഇപ്പൊ സ്പോട്ടിൽ കൊന്ന് എക്സ്പീരിയൻസ് ചെയ്താ ഞാൻ സാധനം തരാന്ന് പറയും, മനസ്സിലെ? അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു നിനക്ക് വിശ്വാസമുള്ള ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അപ്പം വിശ്വാസമുള്ള മാണിച്ചാനെന്ന് പറഞ്ഞു. ഇത്ര ഉള്ള സംഭവം ഇത് നേരത്തെ കുത്തായിരുന്നു. ഞാനാണ് കുത്തിയത്, നീ കണ്ണുണ്ട് എനിക്ക്. ഇത്രയും നല്ലൊരു കൊച്ചിനാവ എന്തിനാ കളഞ്ഞിട്ട് പോയത്? ഏതോ നല്ലവന് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. നിന്റെ ഓ തന്നെ കൊഴക്കോഴി താറാവൊക്കെ വന്നിരിക്കുന്നു. ശരിക്കട്ടെ കുട്ടി ചോദിക്കണല്ലോ, വിഷമമൊന്നും തോന്നരുത്. എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്? എന്തുകൊണ്ടാ ബ്രേക്കപ്പ് ആയിരുന്നോ? ബ്രേക്കപ്പ് ആയെന്ന് വെച്ചാ ഇപ്പൊ പിന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്ന് വെച്ചാ എന്താ അട്ടപ്പാടി, അട്ടപ്പാടിയുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ അട്ടപ്പാടിക്കാര് കണ്ണയും ചെയ്തപ്പോഴും. പക്ഷെ പാവം കുത്തലും കഴിഞ്ഞ ചാവലും കഴിഞ്ഞു EMS പൊക്കലും കഴിഞ്ഞു ഇറക്കി വിടാൻ പറ്റിയവരൊക്കെ ഇറക്കി വിടാ. അവൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളാരാന്ന് വെച്ചപ്പോ ഞാനാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്താ കൊല്ലാൻ വേണ്ടി പറഞ്ഞു. അവള് കുത്തിയില്ല, അത് വേറെ കാര്യം. പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കി കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുന്നേ പറഞ്ഞില്ലേ കുത്താൻ പ്ലാൻ ഉണ്ട്. ഇല്ലടാ ഇല്ലടാ, സീനൊന്നും ഇല്ലടാ. നമ്മളെ നമ്മളെ എല്ലാരും പെണ്ണുങ്ങളുടെ പുറകെ പോയ ഊമ്പു എന്ന് പറയണത് സത്യമാണോ? നമുക്ക് പോവാം. നീ വണ്ടി എടുക്കുന്നു, ബാറി പോവാം. വെള്ളം അടിച്ചിട്ട് കിടന്ന് എന്റെ അടുത്ത് കണ്ണാവണോ പറഞ്ഞ തല അടിക്കാൻ പോവും. എവിടെ നിന്റെ റോൾസ് റോയ്സ്? മണിക്കൂട്ടെ കേറ്റി, മണിക്കൂട്ടെ കേറ്റി, മണിക്കൂട്ടെ വിളിക്കാം, മണിക്കൂട്ടെ കേറി. നിന്നെ പോലെ ബീരും അല്ല ഇവിടെ അടിക്കണോ തീരെ ചെയ്യാ, അവിടെ അടിച്ചിരിക്കും. എന്റെ ഐഡി
108 കറക്റ്റ് നമ്പർ 108 പെട്രോൾ പമ്പിന്റെ അടുത്ത് എടുത്തിട്ടൊന്നും പോണ്ടായിരുന്നു വേറെ ആര് ഈ ഡ്രസ് ഇട്ടിട്ടുണ്ടെന്ന് നീ കുഴപ്പമില്ല നീ ഇട്ടോട്ട് അധികം നേരം നടക്കരുത് നടക്കരുത് കിട്ടി എടാ നമ്മളൊരു കുട്ടിയെ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ ആത്മാർത്ഥമായി പ്രണയിച്ചു പോയി എന്റെ തെറ്റാണെങ്കിൽ മാറിപ്പോടാ നീ ഇവിടെ കേവിടെ ഗ്യാങ്സ്റ്റർ ഞാനൊരു കുട്ടിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചാ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയിരുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്തു സത്യം സത്യം മെസ്സേജ് വന്നു മനസ്സിലായോ എന്നിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിലുണ്ടല്ലോ അല്ലെങ്കിലും ഈ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് പെണ്ണ് കിട്ടില്ല ഞാൻ തന്നെ എന്റെ കാര്യം ഞാൻ എത്ര പേരെ വരുന്നവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കണം പക്ഷെ ആര് തന്നെ തിരിഞ്ഞു കണ്ട സത്യം ദേ കിടക്കുന്നു ഓ നമുക്കറിയില്ല നല്ല പാറാണ് ബിലാലിനെ കണ്ടുപിടുത്തം നിനക്കൊരു പഴം തരട്ടെ നീ സാനിക്ക് കൊടുത്തോ എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ല ഒന്നുമില്ല അയ്യോ നിന്റെ ഗേൾഫ്രണ്ടിനോട് എന്ത് പറയാനാടാ പണിക്കുട്ടാ മണിക്കുട്ട നീ അവളെ കാണുമ്പോ പറഞ്ഞേക്ക് കേട്ടോ ഇനി ഞാൻ അവളെ വിളിക്കത്തില്ല അവളെ ശല്യപ്പെടുത്തില്ല അവളെ ഇനി ഫോണിലോട്ടൊന്നും വിളിക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇനി ഗ്യാങ്ങിന്റെ കാര്യം മാത്രം നോക്കി നടക്കണം അത് പറഞ്ഞപ്പോഴേ മുഞ്ചിന്നാവണം സത്യമാടാ സത്യം അവളുടെ കാര്യമാണ് അവർക്കിടക്ക് തോന്നുമ്പോ നമ്മൾ അടുത്തൊരു തോന്നുമ്പോ വേറെ ആൾക്കാരുടെ തോന്നും ഇപ്പൊ മണിക്കുട്ടന്റെ കേസ് വരെ കണ്ടില്ലേ ഇന്ന് ബിലാലിന്റെ കൂടെ പോകും നാളെ വേറെ പഠിച്ച സാരി ഒരു സത്യസ്ഥമായ കുട്ടി അവള് ദുബായിൽ പഠിക്കാൻ പോയില്ലോ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കില്ല പോയടാ പറ നിന്റെ കൂട്ടുകാരി എന്തായാലും കൊള്ളാടാ അയ്യോ എന്റെ കൂട്ടുകാരി അടിച്ചാലല്ലാണ്ട് ഈ മണിക്കുട്ടന്റെ കൂട്ടുകാരികളെ നോക്കൂ എന്റെ കൂട്ടുകാരി ഒന്നും ഇപ്പൊ അല്ല അറിയണേ എനിക്ക് നേരത്തെ അറിയായിരുന്നു അതാണ് ഞാൻ എന്നെ വിളിച്ചത് നമുക്ക് പോവാൻ ഇവിടെ ഇരുന്നിട്ട് എന്തിരി വെള്ളം അടിച്ചാൽ നമുക്ക് രണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കാര്യം ഒരുമിച്ചിട്ട് അടിക്കാം അപ്പൊ ആ കൃക്ക് മാറും സങ്കടം മാറും ഞാൻ ഓടിച്ചിട്ടൊരു ക്യാങ്കർ ഓടിച്ചിട്ടേ
ഞാൻ ഓടിപ്പോട്ടിരിക്കാൻ കുറപ്പിച്ചിട്ടൊക്കെ ഇന്നത്തെ വിഷമം നമുക്ക് അറിയാം. പിന്നെ മൂട്ടി കൂടെ അല്ലാതെ ഒരു ബുള്ളറ്റ് അടിച്ചു കിട്ടും. ജോഡിനെ കുറിച്ച് അറിയില്ല. നീ വണ്ടി കയറി ഞാനും മാണിച്ചായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ 10 എണ്ണത്തിൽ എടുക്കും, ബാക്കി വന്ന 2 എണ്ണത്തിൽ നോക്കിയാൽ മതി. ആ അതേ വന്നൊരു റെസ്പോൺസിബിൾ അതാണ് ഞങ്ങൾ കണ്ടില്ലേ ബിലാൽ വണ്ടി ഓടിക്കണ മനസ്സിലായില്ലേ. എനിക്കറിയത്തില്ല എവിടുന്ന് ഏത് പക്കത്ത് കണ്ടാലും ഞാൻ തിരിച്ചറിയും. ഡ്രസ് ഒന്നും മാറണ്ട. ഇങ്ങനെ നീ ഇങ്ങനെ ഒന്നും പറയണ്ട. കണ്ട പെൺപിള്ളേർക്കൊക്കെ വേണ്ടി പോയി വെള്ളം അടിച്ചു മാതിരിപ്പോ എന്റെ വയറും പോയല്ലേ. അവിടെ ഇവിടെ തൊടാതെ മൊത്തത്തിൽ തൊട്ടുകൊണ്ട് കാര്യം പറയാം. സംഭവം ഒന്നുമില്ലടാ, ഞാൻ ആ കൊച്ചിനെ ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രണയിച്ചു പോയി. അതിന്റെ പ്രശ്നമാണെങ്കിൽ ഞാൻ അത് ഇപ്പഴേ അങ്ങ് കളഞ്ഞേക്കാം. അത് അവളെ ആദ്യമേ പറഞ്ഞ മതിയായിരുന്നു. അവള് എന്നിട്ട് രായന്റെ കൂടെ ചേർന്ന് നിന്ന് ഒരു കത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചതാ. സ്നേഹത്തിന്റെ പുറത്ത് നിന്നോടുത്താണ് കത്തി കറന്നാലോ. എന്റെ വടിവാള് കിട്ടി ടെസ്റ്റ് ചെയ്യാനോ. അവൾമാരെ ആരെയും വിളിക്കണ്ട. അയ്യോ എടാ അതെങ്ങനെയാണെന്നറിയാലോ. അത് മാടിച്ചായന്റെ കൂടെ നടന്ന് എനിക്കറിയാം. എലിനെ കുത്തിയത് വേണ്ടോ. മനസ്സിലായ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങള് ലാസ്റ്റ് ചെയ്യരുത്. ഏത് മനസ്സിലായ കുത്തില്ല 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 എന്തേലും വെച്ച് കെട്ടി വെച്ചാ മതി. അതേപോലെ 10-15 വർഷം കൺട്രോൾ പോയതാണ് നിന്റെ നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. കുത്തല്ലേട്ടാ. ഓക്കേ ഓക്കേ അവളെവിടെ
യാ എടുത്ത് കുത്തു ഇനി നമ്മൾ വീണ്ടും അതാ വീടലൊക്കെ അവിടെ പോയി അവളോട് ഇല്ല ആ ദേ നിന്നു ഇവിടെ എന്നാണ് ആ നേരെ കണ്ണേണോ അല്ല അങ്ങനല്ല അതിശോക്തി കൂട്ടുകാരൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നീ ഇവിടെ മറ്റേ വിശത്തിനെ വിളിച്ചോണ്ടിരുന്നു അയ്യോ ഇതാരും വിനിയണോ മോഹിനിയോട് ചോദിച്ചാ മതി മോഹിനി കണ്ടായിരുന്നു പേര് മറന്നു പോയാണി ഇപ്പൊ എന്നോട് ഈ മുതുക്കി നിക്കുന്ന കൊറേ പേര് വന്നിട്ട് പറഞ്ഞു അവിടെ ഏഴ് പെമ്പിള്ളാരോടെ നിക്കുന്നത് ആര് പറഞ്ഞിരുന്നിരിക്കാരടാ എസ്ത്രീച്ചല്ലേ ഭൂവൻ അവിടെ ഏതോ പെമ്പിള്ളാരോടെ നിക്കുന്നത് ഒരാള് പറഞ്ഞ് ഏഴ് പെമ്പിള്ളാരോടെ നിക്കുന്നത് ഞാൻ മുതുക്കിലിരിക്കുന്ന എവിടെ നിക്കുന്നു ഞാൻ കണ്ടില്ലല്ലോ സംസാരിക്കുന്നില്ല ഇവിടെ എന്റെ പൊന്നു പോവനെ ഇവിടെ ജീവിത കാര്യം സംശയം ആദ്യത്തെ ദിവസം ഇത്ര സംശയമാണെ പിന്നെ ഇനി അങ്ങോട്ട് എങ്ങനെ പോവാൻ നിങ്ങൾ സെറ്റായാ ഞാൻ ഏഴെട്ട് പെമ്പിള്ളരുടെ കൂടെ നിക്കുവാണ് രണ്ടുപേരും ഇവക്ക് മോഹിനിക്ക് അറിയാം ചോദിച്ചു നോക്കി ഞാൻ കണ്ടില്ല മോഹിനി ഞാൻ തെറ്റായ രീതിയിൽ നിൽക്കുന്ന മോഹിനി കണ്ടോ ഭുവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എനിക്കറിയാം ആരെങ്കിലും ആര് പറഞ്ഞ ഇവളടുത്ത് മിന്നേണ്ട ഒരു കല്യാണം നടത്തിച്ച് കാണണമെന്നാണ് എന്റെ ആഗ്രഹം എന്റെ കല്യാണം ഒക്കെ നടന്നോളൂ നീ ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല എനിക്ക് തോന്നുമ്പോ ഞാൻ കല്യാണം കഴിക്കും അവനെ കേട്ടാൻ ആര് വരെ കൈ പത്ത് പൈസ ഇല്ല വെടിവെക്കാൻ ഞൊടിച്ചാ മതി ഇവിടെ നിക്കും 10-15 മറ്റേ സാത്താൻ്റെ കൂടെ മോഹിനിക്ക് ഇഷ്ടമാണ് ആ പയ്യനെ ആണോ അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്കിന് വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പൊ കേട്ട മോശമാണ് അവൻ ഭയങ്കര മോശക്കാരനാട്ടോ അങ്ങനെയല്ല ഞാൻ കേട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആണല്ലേ സാത്താൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ തെളിവ് സഹിതം കാണിച്ചത് എനിക്കത് മോഹിനി എടുത്ത് പറയാൻ പറഞ്ഞു പറഞ്ഞു അത്ര ഓപ്പൺ ആയിട്ട് ഞാൻ ഒന്നും പറയാറില്ല അത് ഭയങ്കര മോശമാണ് ഭയങ്കര ഡാർക്ക്നെസ്സിലോട്ട് പോകേണ്ടി വരും എനിക്ക് ഭയങ്കര സീനാണ് മോഹിനി ഇപ്പൊ സിംഗിൾ ആണ് കമ്മിറ്റഡ് ആവാൻ വേണ്ടി ഇങ്ങനെ നിക്കായിരുന്നു നമ്മള് ജസ്റ്റ് നിന്നു പരിചയപ്പെട്ടേ ഉള്ളൂ മിന്നിയുടെ മറ്റേ എലീന ഡിസ്മിസ് പോയി കേട്ടോ
എവിടെ പോയി? ഇവിടെ ഉണ്ടോ? എടാ വൺ സി ഇറങ്ങി എടുക്ക. ഇങ്ങോട്ട് ഒരു മോഹിനി വൺ സി ആർ. ഒരു കാര്യം ചെയ്യൂ, എവിടെയാണ് സിറ്റി സ്ഥലം? കേട്ടോ അതുകൊണ്ട് നല്ലതൊന്നും പറയണ്ട. മോഹിനി ഇപ്പം മെന്നിയണ്ണന്റെ കൂടെ ആണല്ലേ നടക്കുന്നൊക്കെ? അപ്പൊ കുട്ടിനെ ഭയങ്കര ഇഷ്ടോ? അതെ. ശാള് ശരിയല്ല, ഞാൻ അങ്ങനെ കേട്ടത്. കുട്ടി ഞാൻ നമ്പർ തരാം, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. മെന്നിയണ്ണ ഇല്ലാത്തപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. ഇല്ല ഇല്ല, നമ്മള് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്കിന് ഇറങ്ങിയേ ഉള്ളു. അപ്പൊ ഞമ്മളൊന്നുകൂടെ പോണടാ. പോയിട്ട് 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 നമുക്ക് ഈ ഫീൽഡ് പറ്റില്ല, നമുക്ക് ഫീൽഡ് പറ്റില്ല. ചോറെടുക്ക ചോറെടുക്ക ചോറെടുക്ക. വണ്ടി വണ്ടി കല്യാണത്തിനെ വിളിച്ച് കയറാൻ പറ സിറ്റിയിൽ. ഏതെങ്കിലും ഗ്യാങ്ങിനെ അടിക്കുക, നമുക്കിത് പറ്റൂല. ഗൈസ് ഒട്ടും പറ്റില്ല, ഒട്ടും പറ്റില്ല. ഈ സഫോക്കേഷൻ വരും, സഫോക്കേഷൻ. എന്നെ കൊണ്ട് പറ്റൂലത്. വണ്ടി എടു, വണ്ടി എടു, വണ്ടി എടു. ഹലോ ഹലോ ബ്രോ, ടീ ചാറ്റിൽ ചാറ്റ് ചെയ്ത് എങ്ങനെ വരുന്നു? ഡേ ഡേ ഡേ, നിനക്ക് പരിപാടി ഒന്നുമില്ല ഇപ്പോ. എന്താ അല്ലെങ്കിലും മറ്റേ കൊമ്പങ്ങാൻ തീറ്റ. ഹുമ്പിളി, അയ്യോ ഹുമ്പിളി പോയാ. എടാ ഹുമ്പിളി, നീ എവിടെ? നമ്മളെ കൊണ്ട് പറ്റത്തില്ലടാ. എടാ നീ എവിടെ പോയി? വേറൊരു പയ്യനായിരുന്നെങ്കിൽ നിങ്ങള് നമ്മൾ ഈ ടൈമില് പൊളി. ഹലോ, ഷേഡ് ഷേഡ് ഷേഡ്, ഊബർ ഡ്രൈവർ. വണ്ടി കയറി, വണ്ടി തരടേ. നിങ്ങൾക്ക് പെട്രോൾ ബില്ല് കൊണ്ട് കിട്ടിയാലോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങള് വള്ളി പിടിക്കാൻ പോവുകയാണ്. ഇതാ ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. അയ്യോ വള്ളി ഇപ്പൊ പിടിക്കണ്ട, ആൾക്കാർ കുറവാണ്. പാമ്പത്തിന് അടിയുണ്ട് തോന്നി. സത്യം നാല് തളകും തെറ്റായിട്ടാക്കണേ. അഞ്ച് കണ്ണും പുറത്ത് വെച്ചിട്ട് 1000 പുള്ള പിന്നെ വെച്ചിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞാ ഓരോ നിർത്തടിക്കാം. എന്താ സെറ്റായില്ലേ? സെറ്റാണ്. അപ്പൊ പിന്നെ ഇതിനെ എലീനെ എലീനെ പോയി പോയി പണിയാക്കാൻ പറ. നമ്മളിങ്ങനെ ഈ ഇതിട്ട് നിന്നിട്ട് കാര്യം, ഇമോഷണൽ ഡാമേജ് ഒന്നും പാടില്ലേ? എന്റെ ബ്രോ സിറ്റുവേഷൻ എന്താ പറഞ്ഞത്? അയ്യോ ഓടിക്കോ. ഇന്ദോന്ദ്ര ഇവിടെ അണ്ണ അടിക്കല്ലേ, അടിക്കല്ലേ, നിരപരാധിയാണേ.
അടിക്കലേ 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 വേറെ ആളാണ് വേറെ ആളാണ് തുണി വാങ്ങിക്കാൻ വന്നവനാണ് തുണി വാങ്ങിക്കാൻ വന്നാണ് തുണി വാങ്ങിക്കാൻ വന്നാണ് തുണി വാങ്ങിക്കാൻ വന്നാണ് കൊല്ലല്ലേ ബ്രോ മണിക്കുട്ടിനെ കടിച്ചു കൊന്നാടായി മണിക്കുട്ടനൊക്കെ എവിടെ മണിക്കുട്ടടായി മണിക്കുട്ടൻ നിന്നെ കൊന്ന ആര് അവര് എന്തിരി റിവൈവ് ആക്കി തരാം ബ്രോ അല്ലെങ്കിൽ സംഭവം കണ്ടായിരുന്നു അവരെ വെടിവെച്ചു തുടങ്ങി ഞാൻ കണ്ടായിരുന്നു ഹലോ മീ ആണോ ഹലോ എന്തടാ എം എസ് ചട്ടിനല്ലേ ആടാ ആണോ കുത്തിക്കൊല്ല കുത്തിക്കൊല്ല ഞാൻ കുത്തിക്കൊല്ല ഇവനെ ഇവ ഇവൻ ഇവനെ തൂക്കണം കാടക്കകത്തോടൊന്ന് ബഗ് ആയപ്പോ എടുത്ത് പുറത്തിട്ടെന്ന് പറഞ്ഞു വൈബേ കേറിയോടാ എന്താ വെളിയിൽ വെളിയിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ട് ഇവ മാത്രല്ലേ വേറെ ആരുണ്ട് വേറെ ആരില്ലേ ഞാനൊരു മാത്രമേ ഉള്ളായിരുന്നു അകത്തുള്ള ഇളം ഞാൻ വെളിയിൽ ഇട്ടെടുത്തിട്ടത് അതെ അതിന്റെ അകത്ത് എം എസ് നീ ആണോ കിടക്കണത് എന്റെ പൊന്നു ബ്രോ നിങ്ങള് നിങ്ങള് ഞങ്ങളുടെ നമ്മളെ അടിച്ചവരെ റിവൈവ് ചെയ്ത മതി ബ്രോ വേറെ സീൻ പൊക്കത്തില്ലടാ അടിയുണ്ടെങ്കി അവര് അങ്ങോട്ട് വരത്തില്ല ആദ്യ ചുമ്മാമാര് കണ്ണെടുത്ത് അടി തുടങ്ങി കണ്ണെടുത്ത് അടി തുടങ്ങി ചുമ്മാ കണ്ണെടുത്ത് അങ്ങനെ അടി തുടങ്ങി
അടിപൊളിയല്ല കളി. കസ്റ്റമർ ക്വസ്റ്റ് പറഞ്ഞു നീയല്ല എന്നെ വിളി വെച്ചേ. പോടാ മണിക്കൂട്ടാ. ഇതാരാ? ഏതാ? ഇത് ഷേഡ്സ് ആണോ? അതെ. ഷേഡ്സ് ഇന്ന് എവിടെയായിരുന്നു പണി? ഷേഡ്സ് ഓടാ ഊളെ. അയ്യോ അയ്യോ സോറി സോറി. കൊല്ലരുത്. ചത്തു പോകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കസ്റ്റം വണ്ടിയിലാ ഞാൻ വന്നെ. ഞാൻ ഇവിടെ വന്നപ്പോ എല്ലാരും കന്ന് അവിടെ കത്തിച്ചിട്ടേക്കണ്. നിങ്ങൾ എന്തിനു വേണി? ഞാൻ ഇല്ലീഗലി ഇരിക്കുവായിരുന്നു. അതിന് ഭയങ്കര സ്പീഡ് ആയതേ. പിന്നെ ഞാനും കൂടി കൊടിക്കണ. നിങ്ങളെല്ലാരും പൊന്തിയോ? കെവിൻ ഉണ്ടായിരുന്നു, കത്തിപ്പോയതായിരിക്കും. അങ്ങനെ പറയാം. ഇവിടെ കെവിൻ അവിടെ കത്തി കിടക്കുന്നുടാ. കെവിൻ അല്ല, അതാരും നീലമുടി. നീലമുടി മിക്സഡ് ആയടാ. ഉമ്മാരൊക്കെ എന്തെങ്കിലും എടുത്തോണ്ടേ കളിപ്പാട്ടാണ് പറഞ്ഞൊരു പോണെവിടെ? ഞാനേത് നമ്മളെ കൂട്ടത്തില് വേറെ ആരും ആദ്യ ചത്തരം എന്താണ്? എനിക്കറിയത്തില്ല. മീ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നോ? മീ ആണോ? മീ ആണോ ഇത്? ഇതെങ്ങനെ നീതന്തി EMS ഇവിടെ എടുക്കില്ലെന്ന് പറഞ്ഞു. മീ കയ്യിലുണ്ടെങ്കിൽ ജിയടി, കയ്യിലുണ്ടെങ്കിൽ ജിയടി. ആ ഓക്കെ, കൊണ്ടോ 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 കൊണ്ടോ. എന്റെ പിള്ളേർ എന്തിനാ തൊട്ടേന്നാ ഞാൻ ആലോചിക്കണം. ഹലോ ഹലോ, റേഡിയോ റേഡിയോ കുംബ്ലി ഇങ്ങോട്ടോ. എന്തോ എങ്ങോട്ടോ? എവിടാ? എന്റെ പുറത്ത് പോണ്ട്. EMS വിളിച്ചുണ്ട്. ഇവിടെ നമ്മുടെ രണ്ടൊരു ടൗണോ? അങ്ങോട്ട് പോണം ബ്രോ, അങ്ങോട്ട് പോണം. എവിടെയല്ല റോഡിന്റെ അവിടെ നിന്ന് നീ നിക്ക്. അതെ, കൂടെ ശവങ്ങളടക്കം ഇല്ല ഇവിടെ. ഇവര് പുറത്തുവരെ പൊക്കണ്ടാന്ന് പറയുന്നുണ്ട്. നീല കളർ ഉണ്ട്. ഇനി മറ്റേ ക്യാരി അടിച്ച് അപ്പുറത്ത് ബോട്ട് പോക്കും. ഇതിനെയും അത് TLD അവിടെ R34 അപ്പൊ കത്തിച്ചു വിട്ട് മുകളിൽ കിടക്കുന്നത് TSK.
ഇവനെ പൊക്കണ്ട ഇവനെ പൊക്കണ്ട ഇവനെ പൊക്കണ്ട രണ്ടുപേരും ഞെക്കി കഴിഞ്ഞല്ലേ പറഞ്ഞ ഞാൻ എന്തായാലും പൊങ്ങുന്ന എനിക്ക് അറിയാം അതല്ലേ പറഞ്ഞേ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നെ മനസ്സിലാവില്ല എന്ന് പറഞ്ഞേ ഭയങ്കര മോശം എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടായിരുന്നില്ലോടും സോറി പുതിയ കസ്റ്റം വണ്ടി എടുത്ത് കേട്ടോ കണ്ടായിരുന്നു നമ്മുടെ പിള്ളേരെല്ലാം ലീവ് ചെയ്ത് വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി മതുപോലെ പെയ്ത മഴയെ മനസ്സാകെ വണ്ടി പറയടാ അങ്ങോട്ട് വണ്ടി പറയടാ മണിക്കൂട്ടടൈ മീര പുതിയ ഡ്രസ് ഉണ്ടോ പേളമാന്റെ അയ്യോ നോക്കി കണ്ട് വാട്ടിയാ എന്റെ പള്ള കേറ്റാതാ എന്താ എനിക്ക് വണ്ടിയുണ്ട് വണ്ടിയുണ്ട് മാറ്റാനുള്ള സാധനം വരുന്നു രക്ഷപ്പെട്ടോ ഇല്ല രക്ഷപ്പെട്ടോ മറ്റേ നിർത്തിയ ഞാൻ കൊറേ കാലം ഞാനെന്റെ സസ്താവൊക്കെ എടുത്ത് ലോക്കറി വെക്കട്ടെ വൈക്ക് അമ്മാർ കൊണ്ടുപോകും റേഡിയോയിൽ ബീജം ഇടണത് ആർക്കാ പ്രശ്നം റേഡിയോയിൽ കിടന്ന പാട്ടിട്ടാ നമ്മൾ നീ ഉറക്കി പാമ്പേ നമുക്ക് സിറ്റേഷൻ എടുക്കാം
എന്റെ മാണിച്ചായ ഒരു കൊച്ചുണ്ട്, ഞാൻ നമ്പർ അറിയാം. മാണിച്ചായ ഒരു നമ്പർ അറിയാം, ഈ കൊച്ചിനെ സെറ്റ് ആക്കിയോ? ഞാൻ എടുക്കട്ടെ, ഇതൊക്കെ ലിസ്റ്റ് ഇങ്ങനെ തപ്പണം. ഇല്ല അയ്യ, എന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ആയിഷ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, വേണോ? ആയിഷ കുഴപ്പമില്ല. പിന്നെ എനിക്ക് എന്റെ കോണ്ടാക്ട് അതിൻ്റെതല്ല. ഒറ്റ മിനിറ്റ്. ആ ലോക്കോ 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 മാണിച്ചാൻ തരസമയാണോ? എന്നെ കോഴിന്ന് വിളിക്കുന്നു. പല്ലവിയുണ്ട്, പല്ലവിയാണോ? എന്റെ പൊന്നാണ് പല്ലവിയുടെ നമ്പർ. സത്യമായിട്ടും ഹലോ ബ്രോ. ബ്രോ 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 തത്സമയാണോ? ബ്രോ ഞാൻ ഫറൂഖ്. ബ്രോ സിറ്റിയിലെ പുതിയതാണ്. ഒരു ഓസി പറഞ്ഞോട്ടാ, പട്ടി ഇതെല്ലാം ചേട്ടിന്റെ സംസാരിച്ചാ ചേട്ടിന്റെ ആർജോടെ തുപ്പിട്ട് പോയടാ. എനിക്ക് അപ്പോഴേ മനസ്സിലായി, സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി. എനിക്ക് തോക്കില്ലോ. എന്തൊരു പരിപാടി കേറിയുള്ളോ? പോണേണാ, എങ്കിൽ അവിടെ വരാം. പോണേണാ, അവിടെ വരണുണ്ടാ? ഗൈസ് ഞാൻ ഇറങ്ങുവാണ്, ഞാൻ വരാം കേട്ടോ. ഞാൻ ബാലറന്റ് വിളിച്ചിട്ട് വരാം. ബംബെ മൂഡ് ഫുൾ പോയി. ബോംബെ ബംബെ ഇവിടെ, ബംബെ ഇവിടെ, ബംബെ ഇവിടെ. ഞാൻ കണ്ടിട്ട് വാ, കണ്ടിട്ട് വാ. എനിക്ക് എന്തോ ബാലറന്റ് കളിക്കാൻ തോന്നുന്നു. മുതലോട്ടോ
മണിച്ചോയാ സുഖല്ലേ ഹലോ പിങ്കി, അതൊക്കെ അത്ര ഉള്ളു പിങ്കി. ഞാനോ വെറുതെ ഓടി ആര് എന്തോ അവള് കണ്ടു അവള് കണ്ടു കണ്ടു ഡേ 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 അമ്മയുടെ പാമ്പയുടെ പറയാനാണ് നമ്മളൊരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചപ്പോ അവക്ക് പിന്നെ മറ്റേ നമ്മള് അവക്ക് ബ്രേക്കപ്പ് പോയി അവള് മറ്റേ വിഷമിച്ചിരുന്നപ്പോ വന്ന് വന്നിട്ട് നമ്മളിപ്പോ രണ്ടാമത് സെറ്റ് ആയി പോവാൻ അതൊരു പ്രശ്നമൊന്നുമില്ല വേണ്ട മമ്പേ വെറുതെ എന്തിനാ വെറുതെ എന്തിനാ വിളിക്കണേ 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 ഞാൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യും അല്ല അവള് ഇന്നെന്തോ സിറ്റി ഫോൺ ഫോണില ഇല്ല 160480 അല്ലേ സിറ്റിയിൽ ഉണ്ടല്ലോ 679 3121 നാരി അത് വേറെ ആരാണ് കേട്ടോ വിളിക്കട്ടെ ഇവിടെ നമ്പർ ഇരിക്കട്ടെ അത് എമിലിയുടെ ആണ് കേട്ടോ വിളിക്കുന്നത് അപ്പൊ ഇതല്ലേ എമിലി എനിക്ക് ആണോ ഞാൻ സെറ്റ് ആക്കിയ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും എമിലി മാണിച്ചാനും തന്നെ അയ്യോ വേണ്ട 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 ഹലോ എന്നിട്ട് എന്തായിരുന്നു ഫോൺ വിളിച്ച് എടുക്കാത്തത് അവളോട് എന്നെ വിളിക്കാം പറ പെട്ടെന്ന് വിളിക്കാൻ പറയാം കാര്യമുണ്ട്
വേണ്ട കമ്പി വേണ്ട കമ്പി പെണ്ണെ നമ്മൾ എം എസ് ഡോട്ടിന് പണ്ട് എടുക്കാറില്ല അതിനല്ലേ വേറൊരു കാര്യത്തിന് എന്തോ അല്ലേ കമ്പി അവള് അവളൊരു കത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചത് തന്നെയാണ് കേട്ടോ ഒരു കത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചത് തന്നെയാണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പൊങ്ങിട്ട് കത്തി ടെസ്റ്റ് ചെയ്യാന എലീനെ വിളിക്കുന്നു എലീന എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നു ഇപ്പൊ പൊങ്ങിണ്ടേ ഞാൻ കട്ടിയ 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 സാറേ ഞാൻ ഡയറക്ടർ ഉണ്ണി സാറേ ഈ സിറ്റിയിലെ സംവിധായകനാണ് അപ്പൊ സാറേ എനിക്കൊരു 5 ആക്ടേഴ്സിനെ ആവശ്യമുണ്ട് ഒരു എപ്പിസോഡ് ആണ് സീരീസ് ആണ് വെബ് സീരീസ് അതൊരു 5 ആക്ടേഴ്സിനെ ആവശ്യമുണ്ട് ഒന്ന് ഒപ്പിച്ചൊരു പിന്നെന്താ പിന്നെന്താ ആക്ടർ ഉണ്ട് ഒന്ന് വിളിച്ചു വരുത്തോ സാറേ നല്ല കിടിലൻ സ്റ്റോറിയാണ് ബെഡ്റൂം സീൻ ഒക്കെ ഉണ്ടോന്ന് പറയാം നടി തീരുമാനിച്ചില്ല അതല്ലേ 5 പേര് വേണം നടിയെ നമ്മളെ തന്നെ ഒപ്പിക്കണമെന്നല്ലേ നിങ്ങക്ക് ആരെയായിട്ടൊക്കെ ബെഡ്റൂം സീൻ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഒപ്പിച്ചോ അവസാനം എന്നെ ബ്ലൂ ഫിലിം ഡയറക്ടർ എന്ന് വിളിക്കരുത് നല്ല സ്റ്റോറിയാണ് വിട്ടേക്കും ഇവിടെ പഴം ഉണ്ടോ ഏത് തരം പഴമാണ് എനിക്ക് വേണ്ടത് ഡയറക്ടറിന്റെ കപ്പപ്പല ഉണ്ട് വേണേ എടുത്തു ഡയറക്ടർ ഒരു കൊല എടുത്ത ലോൺ ട്രൈക്ക് അയച്ചു എനിക്ക് ട്രൈക്ക് ആക്കേണ്ട ഒരാവശ്യം എന്തിനാത്ത വണ്ടി ഇല്ലാത്ത വണ്ടി കടം മേടിച്ച് അതിൽ ഇല്ലാത്ത പൈസ നീ ഇനി എന്നെ കടകാരനാക്കി മാറ്റും ആരെ നിർത്താൻ നിങ്ങൾ വിളിക്കുന്ന പൂത്തിരിക്കുകയാണല്ലേ ഇനി ഒന്ന് പറിച്ച് എടുത്തു തന്നാ മതിയോ കയ്യിലോട്ട് എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ അമേരിക്ക നേരിടേ കണ്ടവരടുത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കാനുള്ള എന്റെ ഇമ്പോർട്ടന്റ് കോൾ ആണ് വിളിക്കണം ഞാൻ വണ്ടി മേടിച്ചോണ്ടിരിക്കും വണ്ടി വണ്ടിയാ ആദ്യം നീ രണ്ടി മേടിച്ചു നോക്കി ഇവിടെ വലിയ പ്രശ്നം നടക്കുമ്പോ വണ്ടി മേടിക്കാൻ പോയി ഇതല്ലേടി നിന്റെ അടുത്ത് ഇങ്ങോട്ട് ഞാൻ കേരാജിലോട്ട് വരണമെന്ന് വെച്ചപ്പോ നീ എന്തിനു പറഞ്ഞ നിനക്ക് അവിടെ എന്തൊരു വലിയ മല മറിക്കണ പണിയുണ്ടെന്ന് ചേടേ വണ്ടി എടുത്തുണ്ട് ഇവിടുന്ന് പോണം വാ ഇവിടെ നിന്ന് മുങ്ങുന്ന അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഡിയോ കോൾ വന്നാൽ മതി ഞാൻ ആ മീറ്റിംഗിന് വേണ്ടി എവിടെയുണ്ട് കുമ്പിളി എവിടെ നമ്മള് മുതുക്കുണ്ട് മുതുക്ക് റിപ്പയർ നീ എവിടെ കാണുന്നില്ല നിന്നെ
റെഡി കേറ റെഡി കേറ ആ അനക്കം വെക്കി ഇല്ലെങ്കിൽ നമ്മള് ഇല്ലെന്ന് വിചാരിക്കുള്ളൂ. ഓക്കെ ഓക്കെ No, I can't. This is public property. That girl gone. Hello? Hello, hello. Come on, come on. Come on. Oh, hello. What's your name? I'm sorry. Hello. Hey, hey, bro. Who is this? No, who are you talking about? I'm sorry. ഫോൺ പിടിച്ചിറങ്ങണ എന്നായി ഗോപിക ഗോപിക എസ് ആർ ഡേ ഗോപിക പാമ്പേ മാനിച്ച അടിച്ച പിറ്റ് പാമ്പേ നോക്കു പാമ്പേ പിങ്കി ഹലോ പിങ്കി ഉറങ്ങുകയാണ് മൂഞ്ചി അവരെല്ലാം ഉറങ്ങുകയാണ് ഇരുന്ന് ടോണി സോറിടാ ടോണി നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും തെറ്റ് വരണേ നിന്നെ ക്ഷമിക്കണം അതിന് വേണ്ടവന് എന്തോ ഭാഗ്യം മനുഷ്യ ആരും ഇതായിട്ട് വന്നില്ല ഹലോ ഗായ്സ് അപ്പോതാ നമ്മള് വാലറന്റ് കളിക്കാൻ കേറാം നമുക്ക് വാലറന്റ് താല്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി നോ കമ്പൽഷൻ നത്തിങ് വി ജസ്റ്റ് ഗോണ പ്ലേ വാലറന്റ് ആൻഡ് വി ഗോണ ഷോ ദം സോ കാൻ വി ഗോണ കാൻ വി പ്ലേ സിംഗപ്പൂർ സെർവർ So that you can hear me speaking English and I can speak good English with you and you can learn English with me together. What about that? Guys, are you guys interested? Sorry. Ayyo.
ഹലോ ഗൈസ്, ഞാനെന്നല്ലേ ഇറങ്ങുമോ ഗൈസ്? ഒരു മൂഡില്ല, നമ്മൾ 2 hours സ്ട്രീം ചെയ്തില്ലോ. ഞാൻ ഇറങ്ങും, ഞാൻ നാളെ വരാം ഗൈസ്. എന്തോ പോലെ കാട്ടാളനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു രസമില്ല ഗൈസ്. സെറ്റ് ചെയ്യാം. ഞാനെന്നങ്ങോട്ട് ഇറങ്ങുവാണ്. ടാറ്റാ ബൈ.